റെസ്റ്റോറൻറ്റിലാണോ, അപ്പൊ ഇവിടുത്തെ മെനു എന്തായാലും ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഇവിടെ കണ്ടില്ലേ അടപ്രഥമനുണ്ട്, സേമിയ പായസം ഉണ്ട്, പാലട, പിടിയും കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ്, അല്ല നമ്മള് പിടിയും കോഴിയും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചേന എന്താ ഓർഡർ ചെയ്യുമ്പോൾ? ചേൻ്റെ എവർ ടൈം ഫേവറേറ്റ് കപ്പ. ഞാൻ എന്താന്ന് കൺഫ്യൂസ് ടൈപ്പ്. ഞാൻ മീൽസ് ഓർഡർ ചെയ്യണോ അതോ ബിരിയാണി ഓർഡർ ചെയ്യണോ കൺഫ്യൂഷനിലാണ്. എന്തായാലും നോക്കട്ടെ. കേരള സെൻട്രൽ എന്ന് പറഞ്ഞത് എച്ച് എസ് ആർ ലേഔട്ടിലുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. കേരള സ്റ്റൈൽ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. മറ്റേ മെനൂസൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. പക്ഷേ നമുക്ക് കേരള സ്പെഷ്യൽ ഐറ്റംസൊക്കെ കുറേ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഫ്ലോറിലായിട്ട് വരും. ഏകദേശം ഇതിൻ്റെ അടുത്തായിട്ട് വരും. ഞങ്ങൾ പറയുകയാണെങ്കിൽ ഇമേജിൻ്റെ അടുത്തായിട്ട് വരും. ഞങ്ങൾ ഇമേജ് വരെ വന്നതായിരുന്നു. നമ്മൾ ഇമേജിലായിരുന്നു ഫസ്റ്റ് ഐഫോൺ ഓർഡർ ചെയ്തത്. ആ ഓർഡർ ചെയ്തത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചത് കേട്ടോ. അന്ന് കുറച്ചുകൂടി മുന്നോട്ട് നടന്നിട്ട് ഒരു 70 മീറ്റർ ഉള്ളൂ. ആ 70 മീറ്റർ ഉള്ളൂ കേട്ടോ. അവിടുന്ന് ഒരു ഫസ്റ്റ് ഫ്ലോറിലായിട്ട് വരുമ്പോൾ ബോർഡ് ഉണ്ട്, വലിയ ബോർഡ് ഉണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിരിക്കും എന്തായാലും. ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടോ. കപ്പ ഇതിൻ്റെ റൈറ്റാണ്. മീൻകറി ഭയങ്കര ക്വാണ്ടിറ്റി കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ ഇത്രയല്ല, ഇതൊരു ചെറിയൊരു ബൗളില് ഉണ്ടല്ല, ഇത്രേ ഉള്ളൂ. അതെന്താന്ന് അറിയില്ല അങ്ങനെ. പിന്നെ എൻ്റെ എന്താ ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിട്ടോ, ഇനി നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. ഇനി ഈ വീഡിയോയിൽ കൂടുതലൊന്നും ഉൾപ്പെടുത്താൻ ഇല്ല, ഇല്ലല്ലോ. അപ്പം ഞാൻ ബാംഗ്ലൂരിലെ ട്രാഫിക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളൊക്കെ ബാംഗ്ലൂരിലേക്ക് ആരെങ്കിലും തിരിച്ചു വരാനുള്ളവരാണെങ്കിൽ നോക്കിക്കോ. സർജാപൂർ റോഡിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇപ്പം ഇപ്പം ഇവിടെ മെട്രോന്റെ പണി നടക്കുന്നതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കംപ്ലീറ്റ്ലി ബ്ലോക്കാണ്. അവിടെ ആ ജംഗ്ഷൻ എത്തുന്നവരെ, സർജാപൂർ റോഡല്ലേ, സർജാപൂർ ജംഗ്ഷൻ അല്ലേ, ആ ജംഗ്ഷൻ എത്തുന്നവരെ നല്ല ബ്ലോക്കാണ് കേട്ടോ. ഇങ്ങനെ കിടക്കേണ്ടി വരും. പിന്നെ ഇങ്ങോട്ടേക്ക് വലിയൊരു പ്രശ്നമില്ല. ഇതിപ്പോ ഓഫീസൊന്നും മൊത്തം തുറന്നു വന്നിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇങ്ങനത്തെ ഇങ്ങനെ ഇപ്പൊ കാണുന്നത് കേട്ടോ. ഇനി ഓഫീസും കൂടി തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അവസ്ഥ വളരെ മോശമായിരിക്കും. കാരണം ഇതിലൂടെ എല്ലായിടത്തൂടെയും മെട്രോന്റെ പണികളാണ് ഇപ്പൊ ബാംഗ്ലൂർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി അറിയത്തില്ല എങ്ങനെയാണ്, ഓഫീസ് തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ജാനുവരി മുതലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഓഫീസസൊക്കെ തുറക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട്. അപ്പം വർക്ക് ഫ്രം ഹോം അവസാനിക്കാൻ പോവാണെന്നാണ് തോന്നുന്നത്. പിന്നെ എല്ലാവരുടെ അടുത്തും ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ മതി. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങളിങ്ങനെ ലൈക്ക് ചെയ്യുമ്പോഴും ആണ് നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ റീച്ച് ആവുക എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നിങ്ങൾ കൂടുതൽ ലൈക്സ് കിട്ടുന്നവരുമാണ് യൂട്യൂബിനെ നമ്മുടെ വീഡിയോസ് ഒന്നുകൂടെ ഒന്ന് റീച്ചിലേക്ക് റെക്കമെൻഡേഷനിലേക്ക് വരുത്തുന്നതാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം കേട്ടോ.